ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അടിപൊളി ഒരു മുട്ട ബജിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 7 മുട്ട എടുത്തിട്ട് കുറച്ച് മുട്ടയുടെ മേലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കാ മണിക്കൂർ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ട റെഡിയാവും. അതിന് ശേഷം ഞാൻ ബജി ബോണ്ടയുടെ പൗഡർ ഉണ്ടല്ലോ കടയിൽ റെഡിമെയ്ഡ് പൗഡർ, അതാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. 200 ഗ്രാമാണ് എടുക്കുന്നത്. ഇപ്പോൾ 200 ഗ്രാമിൽ വന്ന് നമുക്ക് 15 മുട്ടയൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ബാറ്റർ വന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലത്തെ ഇത് ഈ കട്ട കട്ടയായിട്ടുള്ളതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു ചീനച്ചട്ടി ചൂടായതിലേക്ക് ഒരു 1/4 ലിറ്റർ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കടലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓയിൽ എടുക്കണമെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച ശേഷം പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്സാണ്. ഈ ബാറ്റർ ഇത്രയും തിക്നെസ്സേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളമാരി ആവരുത്, ഒരുപാട് തിക്കാവരുത്. ഇതാണ് കറക്റ്റായിട്ട് ഒരു മെഷർമെൻറ്റ്. ഇപ്പോൾ ഇങ്ങനെ മുട്ട അതിലേക്ക് വെച്ചിട്ട് നമുക്ക് കയ്യിലും കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കാം. അതിനുശേഷം ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എവിടെയും ഒന്നും ആവാതെ അടിപൊളിയായിട്ട് മുട്ടബജി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ടബജി ഫ്ലോപ്പായവരോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ട് വരും. എണ്ണ വന്ന് നല്ല തിളച്ച എണ്ണയായിരിക്കണം കേട്ടോ. അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് കോരിയെടുക്കേ വേണ്ടുള്ളൂ. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇട്ട ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ മെല്ലെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചീനച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം ഒരു സൈഡ് നന്നായിട്ട് കളർ ചേഞ്ച് ആവുമല്ലോ, നല്ല വേഗം ആവും കേട്ടോ. 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ പരിപാടി കഴിയും. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ടിട്ട് നല്ലൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ വറുത്ത് കോരാട്ടോ. അപ്പോൾ 200 ഗ്രാം ബജി പൗഡറിൽ നിന്ന് നമുക്കൊരു 10-20 മുട്ടയൊക്കെ ബജി ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുമാതിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല മഴ പെയ്യുമ്പോഴൊക്കെ ചൂടോടെ മുട്ട ബജിയൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും